ഇത് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എന്ത് ഇമേജോ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്ത് ചെയ്തിട്ട് വിഷ് ചെയ്യുന്നതിലും അപ്പുറം ഒരു ഹാപ്പിനെസ് ഈ ഒരു എന്താ പറയുക ഒരു ദിവസം വൈകി കിട്ടിയാണെങ്കിലും ആ കത്തിന് അവൾക്ക് കൊടുക്കാണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരാളുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതിലത്രയും ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല. എല്ലാ മനുഷ്യനും ഒരു ചെറിയ പ്രണയമൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം അവർ എഴുതിയിട്ടുള്ള ലവ് ലെറ്ററോ അല്ലെങ്കിൽ അവർക്കാരോടും പറയാൻ പറ്റാതെ മനസ്സിൽ ഒളിപ്പിച്ച എന്തെങ്കിലും ഫീലിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ലവ് ലെറ്റർ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പാല് കെട്ടാൽ എടുത്തു കളയാം, പക്ഷേ തപാല് കെട്ടാലോ. തപാല് ദിനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ കോവിഡ് കാലത്ത് അകന്നിരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനോ അവരോട് നേരിട്ട് സംസാരിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആശയവിനിമയത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്പുകളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ വിവരവിനിമയ സംവിധാനങ്ങളാണ് നമ്മുടെ കൈവെള്ളയിലെ സ്ക്രീനിലുള്ളത്. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് അകന്നിരിക്കാൻ വിധിക്കപ്പെട്ടവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമമായിരുന്നു കത്തുകളെന്ന് പറയുന്നത്. പ്രണയവും പ്രാരാബ്ധവും പ്രതീക്ഷകളും സന്തോഷവും ദുഃഖവുമെല്ലാം കത്തുകളിലൂടെ ഒഴുകിയെത്തി. കത്തുകൾക്കുള്ള കാത്തിരിപ്പ് തന്നെ സുഖമുള്ള ഒരു അനുഭവമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കത്തുകൾ ആ കാലഘട്ടത്തിൻ്റെ കൃത്യമായി രേഖപ്പെടുത്തിയ ഡോക്യുമെൻ്റുകളായിരുന്നു. ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുള്ള രേഖകൾ തന്നെയായിരുന്നു. അന്നത്തെ പണവിനിമയ സംവിധാനത്തെപ്പറ്റി, അന്നത്തെ പൈസയെപ്പറ്റി, അന്നത്തെ സാമൂഹിക ഘടനയെപ്പറ്റിയൊക്കെ കത്തുകളിൽ സൂക്ഷിക്കപ്പെട്ട കത്തുകളിൽ പരാമർശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് ഇതെല്ലാം അപരിചിതമായിരിക്കും. നമ്മളൊക്കെ കത്തുകളെക്കുറിച്ചും കത്തുകൾ എഴുതുന്നതിനെക്കുറിച്ചും ഒക്കെ അറിയുന്നത് സിനിമകളിലൂടെ തന്നെയാണ്. പോസ്റ്റ് ഹോം വന്നപ്പോ അമ്മ വാങ്ങി വെച്ചതാ. കുടിലി താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. കത്തെവിടുന്ന? ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. പ്രിയപ്പെട്ട ബേബി, കത്തെഴുതി കുഴപ്പം വലിച്ചു വെക്കണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഈ കത്തെഴുതേണ്ടി വന്നത്. എനിക്ക് ബോംബെയിൽ നിന്നൊരു ഉദ്യോഗത്തിന് ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്. കിട്ടിയാ കൊള്ളാം, എങ്കിൽ എന്റെ ബേബിയെ സ്വന്തമാക്കാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ. എന്തായാലും ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ ഒന്ന് പോകും. രണ്ടു മാസത്തിനകം തീർച്ചയായും തിരിച്ചു വരും. ബോംബെയിലെയും ഡൽഹിയിലെയും ഒക്കെ വിശേഷങ്ങൾ അറിയിക്കാം. എന്റെ പെണ്ണ് അതുവരെ കാത്തിരിക്കയില്ലേ? ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് കത്തെഴുതി, മൊയ്തീനും കാഞ്ചനയും കത്തുകൾ എഴുതി, നാടോടിക്കാറ്റിലെ ദാസൻ അമ്മയ്ക്ക് എഴുതുന്ന കത്തുകളും അമ്മ ദാസൻ എഴുതിയ കത്തുകളും ഒക്കെ നമ്മൾ സിനിമയിലൂടെ കണ്ടു. പത്തേമാരിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം അയക്കുന്ന കത്തുകളിലുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം വളർന്നു വലുതാകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കത്തുകൾ അപ്രപാളികളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല, പിന്നെ പുതിയായിട്ട് വിളിച്ചതാണ്. ഇന്നലെ ഇല്ലിക്കത്തൊടി അമ്പുയത്തിന് ഒരു കത്തുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. അത് താനെങ്ങനെ അറിഞ്ഞു? അത് ഞാനറിയും. എങ്ങനാടു? അതെ, അത് ഞാൻ അയച്ചതായിരുന്നു. ഓഹോ, പ്രേമലേഖനമായിരിക്കും. അതെ, അത് കൊടുത്തില്ലേ? കൊടുത്തു. അവളുടെ കയ്യിൽ കൊടുത്തില്ലേ? വീട്ടിൽ ചെന്നപ്പോ കണ്ടത് അവളുടെ അച്ഛനെ.
എന്റെ ദൈവമേ ചതിച്ചല്ലോ ഈശ്വര. 1970s ഗൾഫ് ബൂം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒന്നാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഓരോ കുടിലുകളിൽ നിന്നും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്വപ്നങ്ങളുമായിട്ട് പറന്നുപോയപ്പോൾ അവരുമായി ബന്ധിപ്പിക്കാൻ പ്രിയപ്പെട്ടവർക്ക് വിവരങ്ങൾ അറിയാനുള്ള ഏക മാർഗം കത്തുകളായിരുന്നു. ബാപ്പുവിന്റെ കത്തായിരിക്കും. ഒന്നും ബേജാറാവണ്ട ഉമ്മ, ഓൻ നന്നായിട്ട് വരും. ഉദക്കത്തോടു കൂടി ഉമ്മയും പെങ്ങളും വായിച്ചറിയുവാൻ ബാപ്പു എഴുത്ത്. എന്തെന്നാൽ ഞാൻ ഇവിടെ എത്തി വിവരങ്ങളൊക്കെ സുലേഖന്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങളോട് പറയാതെ പോന്നത് നിങ്ങളുടെ കണ്ണീര് കണ്ടാൽ പോരാൻ കൈയില്ലാത്തത് കൊണ്ടാണ്. ഒന്നും ഓർത്ത് ദുഃഖിക്കരുത്. സൈതാലിക്കാക്കയ്ക്ക് ബനിയൻ കച്ചവടമാണ്. 100 rupees കൊടുത്ത് അയാളുടെ സാമാനങ്ങൾ ഞാൻ വാങ്ങി. തീരെ സുഖമില്ലാത്തത് കൊണ്ട് അയാൾ നാട്ടിലേക്ക് പോകും. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ ലഖന്റെ ബാപ്പനോട് പറയണം. ഉമ്മയ്ക്കും നഫീസയ്ക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സുലേഖയ്ക്കും അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു. മറുപടി വേഗം അയക്കണം എന്ന് ബാപ്പു. തീർന്ന സുലേഖ തൊട്ട ഓനെ പടച്ച മുഖാക്കത്ത്. അങ്ങനെ ആ കത്തുകൾ അവരുടെ സ്വപ്നങ്ങളും ആശകളും ഒക്കെ ആയിട്ട് ആ കത്തുകൾ വീടുകളിലേക്ക് എത്തുകയും അത് വായിക്കാൻ ഓരോ ഗ്രാമങ്ങളിലും വായിക്കുന്ന കത്ത് വായിക്കാനുള്ള ആളുകൾ ഉണ്ടാവുകയും ചെയ്തു. കത്തുപാട്ടുകൾ പോലും ഉണ്ടായി. ഇന്ന് 2020s നിൽക്കുമ്പോൾ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് തലത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് പഴമയിലേക്ക്, കത്തെഴുതുന്നതിൻ്റെ സുഖത്തിലേക്ക്, കത്തെഴുതുന്നതിലൂടെ സ്നേഹത്തെയും സന്തോഷത്തെയും സംവേദനം ചെയ്യുന്നതിൻ്റെ സുഖം, അതിൻ്റെ അനുഭൂതി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇറ്റാര എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയെ, ഈ അടുത്ത കാലത്ത് തുടങ്ങി 1000s ആളുകളിലേക്ക് വളർന്ന ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുത്തുകയാണ് ഇടം ഇംപ്രഷൻസിലൂടെ. ഇത്താരയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗണിലാണ് ഇത്താര തുടങ്ങുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെ കൂട്ടത്തിലുള്ള ടീമിലെ ഫസൽ വീടൊക്കെ ശരിയാക്കുന്ന സമയത്ത് പണ്ട് ചെറുപ്പകാലത്ത് വാപ്പ അയച്ചിരുന്ന കത്തുകളൊക്കെ പൊടിതട്ടി ഇങ്ങനെ വായിച്ച് അതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ആൻഡ് അതിൻ്റെ ഒരു ലവ് ഫീലിങ്ങിലാണ് അവന് ഇങ്ങനെ ഒരു ഇത്താര എന്നുള്ളൊരു ആശയം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ടീമിലുള്ള 7 ഞങ്ങൾ ഇത്താരയുടെ ടീമിലുള്ളത്. ഈ 7 വിവിധ സോഷ്യൽ വളണ്ടിയറിംഗ് ടീമിലൂടെ പരിചിതരായ, ഐ മീൻ ഓൺലൈനിലൂടെ പരിചിതരായ ആളുകളാണ്. അപ്പോൾ ഫസൽ ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞ സമയത്ത് ഞാനൊക്കെ 7 ഇത്താര ഇങ്ങനെ ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അങ്ങനെ മ്യൂച്വലി ഞങ്ങൾ പരസ്പരം എല്ലാവരും ഈ ഒരു മോട്ടീവിൽ അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ റൈറ്റിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ലെറ്റർ ബോക്സ് എന്ന പേരിൽ വാട്സപ്പിൽ ആദ്യം ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതിലുണ്ടായിരുന്ന ആളുകൾ ഫസൽ, പാലക്കാട് ജില്ലയിൽ നിന്ന് ഞാൻ, കോഴിക്കോട് നിന്ന് തന്നെ അനുശ്രീ ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ നൗറിന് ജന്ന, കൊല്ലത്തു നിന്ന് രഞ്ജിത്തേട്ടൻ, ഹമീമ്, ഇങ്ങനെ ഈ ഒരു 7 ഇത്താരയുടെ തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഇത്താരക്ക് ആദ്യം ഞങ്ങൾ ലെറ്റർ ബോക്സ് എന്നുള്ളൊരു നെയിമിൽ ആ ഗ്രൂപ്പ് തുടങ്ങിയെങ്കിലും പിന്നെ ഇത്താര എന്നുള്ള ഒരു പേരിലേക്ക് എത്തി. ഇറ്റാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടീസ് ലാംഗ്വേജിൽ ലെറ്റേഴ്സ് എന്നാണ് അർത്ഥം. ഒരു ദിവസം ജെന്നയാണ്, മീൻസ് നമ്മൾ കോഫൗണ്ടറായ ജെന്ന ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഈ ഓർഗനൈസേഷനിൽ ചിലർക്ക് ചില പ്രോഗ്രാമിന് പേരിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ജെന്നൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പേര് വേണം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യുന്നത് ഗൂഗിൾ എയിലാണ്.
അപ്പം ഞാനിങ്ങനെ ലെറ്റേഴ്സിന് വെറുതെ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ സിനോണിംസ് വേറെ ലാംഗ്വേജിലുള്ള സിനോണിംസ് നോക്കിയ സമയത്ത് ഇറ്റാരാനെ കണ്ടു. അപ്പോൾ ഇറ്റാര കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇവരെടുത്ത് ഇറ്റാര എന്നുള്ള പേരിട്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവർ റെസ്പോണ്ട് ചെയ്തത് ഇതാര എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാണ്ടൊരാൾ കത്തയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കത്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈശ്വരാ ഇതാര. അപ്പോൾ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷനും കൂടെ. അപ്പോൾ എന്തുകൊണ്ടും ലെറ്റേഴ്സ് എന്നൊരു മീനിങ്ങും ഉണ്ട്, പിന്നെ ഒരു ഫൺ ആയിട്ട് ഇങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇറ്റാര തന്നെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇറ്റാര എന്നുള്ള പേരിൽ ചെന്നെത്തിയത്. പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു സാധനം ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഞങ്ങൾ ഏഴാളുകൾ ഇതേപോലെ ഇൻട്രസ്റ്റ് ഉള്ള, ഞങ്ങൾ പറയാം മൈ മാറ്റ് സെവൻ എന്നോ മുമ്പാരോ സ്റ്റാറ്റസ് ഇട്ടെന്ന് കണ്ടിരുന്നു. അതായത് ഒരേ വൈബിളുള്ള, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ തോട്ട്സ് ഉള്ള, ഒരേ സ്വപ്നങ്ങളുള്ള ആ ഒരു ടൈപ്പ് സെവൻ മെമ്പേഴ്സ് ആണ് ഇതിൽ എത്തിപ്പെട്ടത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ പുറത്ത് വിട്ട സമയത്ത് ഞങ്ങൾ ഓരോരുത്തരുടെയും ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. കോമൺ പബ്ലിക്കിൽ നിന്ന് ഐ തിങ്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് കിട്ടിയിരുന്നത്. വിത്തിൻ ഇപ്പോൾ സെപ്റ്റംബർ 5th ഇത്താര ഒഫീഷ്യലി ലോഞ്ച് ആകുന്നത്. ലോഞ്ച് ആകുന്നത് മീൻസ് ഇനോഗ്രേഷൻ നടക്കുന്നത്. നമ്മളെ സൂഫി ഗായകനായിട്ടുള്ള സമീർ ബിൻസിയാണ് ഇത്താര ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തത്. നല്ല അടിപൊളി ഒരു സെഷനിലൂടെയാണ് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഒരു ഒരു മാസം കഴിയുന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 400+ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലും ഇപ്പോൾ പുതിയ ഗ്രൂപ്പിലൊരു 200+ ആളുകളും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടൊരു 1000+ ഇത്താരയെ അല്ലെങ്കിൽ ഇത്താരയെ നോക്കി കാണുന്ന ഒരു വലിയൊരു കൗണ്ട് ഓഫ് പീപ്പിൾ പുറത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്താരയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് സംഘടനകൾ, ഈവൻ യൂത്ത് ഓർഗനൈസേഷൻസും അതുപോലെ പല ക്ലബ്ബുകളും പല ടീമുകളും ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷനുകളും അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടത്തുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെയൊക്കെ പല ആളുകളും ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഒക്കെ അതിന് താഴത്തെ ഇൻസ്പയർഡ് ബൈ ഇത്താര എന്നൊക്കെ ക്യാപ്ഷൻ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ കോമൺ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പെഷ്യലി യൂത്ത് നിന്ന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ കത്തെഴുത്തിൻ്റെ ഒക്കെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറേ പ്രവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് വളരെയധികം ഉണ്ട്. അതുപോലെ അങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ അതുപോലെ പോസ്റ്റൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻമാർ, അങ്ങനെ പോസ്റ്റൽ ജീവനക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സപ്പോർട്ടാണ് ഇത്താരക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ചില പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ വാട്സപ്പും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർനെറ്റുള്ള ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു കത്തെഴുത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ അല്ല നിങ്ങൾ ഈ ഇറ്റാര എന്ന് പറയുന്നത് ഈ ലെറ്റർ റൈറ്റിംഗ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു എ കൈൻഡ് ഓഫ് ലവ് ഷെയറിങ് ആണ്. അതായത് നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരാൾ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ഒരാൾക്ക് നമ്മൾ ലെറ്റർ അയച്ചിട്ട് അയാൾക്കൊരു എന്താ പറയുക, പ്രതീക്ഷിക്കാണ്ടൊരു ലെറ്റർ വരുമ്പം കിട്ടുന്ന ആൾക്കറിയാം അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കുറച്ച് നേരത്തേക്കാണെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും കേസിൽ ഒരു ഫോർമാറ്റിൻ്റെ പുറത്ത് മാഞ്ഞു പോകുന്നതേ ഉള്ളൂ നമ്മളെ എല്ലാ കൈൻഡ് ഓഫ് കോൺവെർസേഷൻസും. ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ട് നടക്കാം, സൂക്ഷിച്ച് വെക്കാം, എപ്പോൾ എടുത്ത് നോക്കിയാലും ആ ഒരു ആ എഴുതിയ സമയത്ത് എന്തായിരുന്നു അതിൻ്റെ പുതുമ എന്തായിരുന്നു അതിലുള്ള ഫീല് അത് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ലെറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഇത്രയും ടെക്നോളജി ഒക്കെ ഡെവലപ്പായി സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇത്താര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കത്തെഴുത്തിൻ്റെ ഒക്കെ പ്രാധാന്യം എന്താണെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാവാം. ഇത് ഒരുപാട് എന്താ പറയുക, സമയം അധിക ചിലവാണ് അല്ലെങ്കിൽ പണച്ചെലവാണ്, റിസോഴ്സസ് നഷ്ടമാണ് എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഫീലിങ്ങും ഇതിൻ്റെ ഒരു ഹാപ്പിനെസ്സും വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ബർത്ത് ഡേ വിഷ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടും മെസ്സേജ് അയച്ചിട്ടും ഇവൻ ഫോട്ടോ ഫോർമാറ്റിലും വീഡിയോ ഫോർമാറ്റിലും ഒക്കെ ബർത്ത് ഡേസ് വിഷ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2 മുമ്പ് ഒക്ടോബർ 8 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ബർത്ത് ഡേ വിഷസ് 2 മുമ്പ് ഒരു ഇംഗ്ലണ്ടിൽ എഴുതിയിട്ട് സ്പീഡ് പോസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലാഗായിട്ട് 8 കിട്ടുന്നതിന് വരെ 9 ആ കത്ത് കിട്ടിയത്. എനിക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ എഴുതിയൊരു കത്തായിരുന്നു ബർത്ത് ഡേ വിഷസും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എന്ത് ഇമേജോ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്ത് ചെയ്തിട്ട് വിഷ് ചെയ്യുന്നതിലും അപ്പുറം ഒരു ഹാപ്പിനെസ് ഈ ഒരു എന്താ പറയുക, ഒരു ദിവസം വൈകി കിട്ടിയാണെങ്കിലും ആ കത്തിന് അവൾക്ക് കൊടുക്കാൻ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് ഇന്നലെ ആ കത്ത് വായിച്ചതിന് ശേഷമുള്ള അവളുടെ
റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു എപ്പെടുത്ത് നോക്കിയാലും ഉള്ള ആ ഒരു കിട്ടുന്ന ഫീൽ ചെയ്യുന്ന ആ ഒരു ഫ്രഷ്നെസ്സും തന്നെയാണ് ഇത്താരക്കും അതുപോലെ ഈ കത്തുകൾക്കൊക്കെ മറ്റുള്ളവർക്ക് നൽകാനുള്ളത്. ഇറ്റാരയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറും കത്തെഴുത്ത് മാത്രമല്ല, ഞങ്ങൾ വേറെ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഒരു കത്തോണെന്ന് പറഞ്ഞിട്ട് കൊറോണയും മാവേലിയും തമ്മിലുള്ളൊരു കത്തെഴുത്ത് മത്സരമായിരുന്നു. ആക്ച്വലി നമ്മൾ അത് കണ്ടതിന് ശേഷം കുറേ ആളുകൾ ആ പ്രോഗ്രാം ചെയ്തതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ മനുഷ്യനും ഒരു ചെറിയ പ്രണയമൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം അവരെഴുതിയിട്ടുള്ള ലവ് ലെറ്ററോ അല്ലെങ്കിൽ അവർക്ക് ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ ഒളിപ്പിച്ച എന്തെങ്കിലും ഫീലിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ലവ് ലെറ്റർ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു റെസ്പോണ്ടായിരുന്നു അവരെ കയ്യിൽ നിന്നുണ്ടായത്. കാരണം ഒരുപാട് രസകരമായ ലവ് ലെറ്റേഴ്സ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റി. പിന്നെ ഇപ്പം ഞങ്ങൾ അറ്റ് പ്രസൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനാണ്. അതായത് എൻ്റെ സ്വപ്നത്തിലെ പോസ്റ്റ് ഓഫീസ് എന്നാണ് ടോപ്പിക്ക്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 17 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഔട്ട് ചെയ്യും വിന്നേഴ്സിനെ. പിന്നെ ഇറ്റാരയിൽക്കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ കൈൻഡ് ഓഫ് നോളജ് ഷെയറിംഗ് ആണ്. കാരണം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പോസ്റ്റ് മാസ്റ്ററോട് ചോദിക്കാൻ. കാരണം കത്ത് എഴുതുന്നുണ്ടെങ്കിലും പോസ്റ്റ് കാർഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ട് അയക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, പോസ്റ്റ് കാർഡ് അയക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് ഈ ജനറേഷൻ അറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം അവരിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റലായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ കുട്ടികൾ മീൻസ് ഞങ്ങളെ മെമ്പേഴ്സിന് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മാസ്റ്ററോട് ചോദിക്കാമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇറ്റാരയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞങ്ങൾ ലെറ്റർ ചെയ്ത് തുടങ്ങിയപ്പം റിയലൈസ് ചെയ്തൊരു വലിയ സത്യമുണ്ട്. കാരണം ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മളടുത്ത് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ റിയലൈസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, ഫുൾ ടൈം ഓൺലൈനിലായതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ട് ബേസിക്കലി. അപ്പോൾ ഒരു കത്തെഴുതി നോക്കുമ്പോഴാണ് പണ്ട് പഠിച്ച കുറേ സ്പെല്ലിങ്സ് അറിയാത്ത പ്രശ്നം, അല്ലെങ്കിൽ മലയാളം ചില വാക്കുകൾ എഴുതാൻ അറിയാത്ത പ്രശ്നമുള്ളത്. അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് എഴുതാനും എന്താ പറയുക, ഒന്ന് പണ്ട് പഠിച്ചു നോക്കി ഒന്ന് റീകളക്ട് ചെയ്യാനും ശ്രമിച്ചില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വരും എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റാരയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരാളിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതിൽ അത്രയും ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല. അപ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുക, വായിക്കുക.